ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ മൊത്തം നമ്മളിപ്പോൾ ഒരു നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തു വന്നിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇതുവരെ നമ്മൾ പതിനഞ്ച് ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പതിനാറാമത്തെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിന് മുന്നേത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ഇംഗ്ലീഷ് മോക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് കാണാവും ിസ്റ്റില് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നത്തെ ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻഡിജീനിയസ് ഓപ്പോസിറ്റ് ഇൻഡിജീനിയസ് മിസൈൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇൻഡിജീനിയസ് എന്നല്ല തദ്ദേശീയമായി നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയതാണ് ഇൻഡിജീനിയസ് തദ്ദേശീയമായി എന്നുള്ള അർത്ഥമാണ് ഇൻഡിജീനിയസ് അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വിദേശീയത്തിൽ വിദേശത്ത് എന്നുള്ളത് വരും ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് എക്സോട്ടിക് ഇൻഡിജിനിയസ് ഓപ്പോസിറ്റ് എക്സോട്ടിക് നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ തന്നിരിക്കുന്നതിൽ ഇൻകറക്ട് ആയിട്ടുള്ളത് ഏതാണ് എക്സലന്റ് എക്സലന്റ് ഉണ്ട് പ്രസിഡന്റ് കമന്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് എന്ത് ഇതിനകത്ത് ഇൻകറക്ട്ി സ്പെൽറ്റ് കാരണം ഇ ഇ എക്സ് സി ഡബിൾ എൽ ഇ എൻ ഡി ആണ് എക്സലന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു മേക്ക് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ് റിയലി അതായത് യഥാർത്ഥത്തിലുള്ളതിനെക്കാട്ടിലും കൂടുതലുണ്ട് എന്നുള്ള ആക്കി തീർ തീർക്കുക അല്ലെങ്കിൽ എന്തെയ്യാ വലിപ്പത്തി പറയുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന് നമ്മൾ പറയും ആൻസർ ഓപ്ഷൻ ഡി ആണ് എക്സാജറേറ്റ് ആണ് പെരുപ്പിച്ച് പറയുക എന്നൊക്കെ പറയുന്നതാണ് എക്സാജറേറ്റ് നെക്സ്റ്റ് ടു സർപ്രൈസ് ഒരാളെ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അതിന് നമ്മൾ എന്ത് പറയും അല്ലെങ്കിൽ സർപ്രൈസ് ടു സർപ്രൈസ് കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ ആശ്ചര്യപ്പെടുത്തുക എന്ന് പറയാം അല്ലെങ്കിൽ അമ്പരപ്പിക്കുക നിങ്ങൾ അർത്ഥത്തിൽ നമ്മൾ ഏത് വേർഡ് ചെയ്യും ആൻസർ ഓപ്ഷൻ സി ആണ് അസ്റ്റോണിഷ് ആണ് അസ്റ്റോണിഷ് ടു സർപ്രൈസ് മീൻസ് എന്താണ് അസ്റ്റോണിഷ് ഹി സ്പെൻഡ് അവേഴ്സ് ലുക്കിംഗ് ഡാഷ് ദ ബേർഡ്സ് ലുക്കിംഗ് എവിടെയാണ് ഏത് പ്രിപ്പോസിഷൻ ചേർക്കും ഓപ്ഷൻ സി ചേർക്കും ലുക്കിംഗ് ദ ബേർഡ്സ് ആണ് ഹി സ്പെൻഡ്സ് അവേഴ്സ് ലുക്കിംഗ് അറ്റ് ദ ബേർഡ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹി വുഡ് നോട്ട് ഹാവ് റിട്ടേൺ ദിസ് ഇഫ് ഹി ഡാഷ് ദ ന്യൂസ് ഹി വുഡ് നോട്ട് ഹാവ് റിട്ടേൺ അപ്പം മെയിൻ ക്ലോസിനകത്ത് ഏതാണ് വുഡ് നോട്ട് ഹാവ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് സോ ഇഫ് ക്ലാസിനകത്ത് നമ്മൾ ഏത് ചേർക്കണം ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വരണോ അല്ലേ അപ്പോൾ ഇതിനെ ഇതിനകത്ത് ഏത് വരും ഹാർഡ് നോട്ട് ഹിയേർഡ് വരും ഹാർഡ് നോട്ട് ഹിയേർഡ് ഹി വുഡ് നോട്ട് ഹാവ് റിട്ടേൺ ദിസ് ഇഫ് ഹി ഹാഡ് നോട്ട് ഹിയർഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കളക്ടീവ് നൗൺ ഫോർ മൗണ്ടൈൻസ് മൗണ്ടൈൻസിന്റെ കളക്ടീവ് നൗൺ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓഫ് മൗണ്ടൈൻസ് ആണ് നെക്സ്റ്റ് വിത്ത് ഹിസ് വർക്ക് വിത്ത് ഹിസ് വർക്ക് എന്താണ് ഹി ടു വിത്ത് ഹിസ് വർക്ക് ആണ് ഹി ടുക്ക് വിത്ത് ഹിസ് വർക്ക് നെക്സ്റ്റ് ദ സിനോണിം ഓഫ് പ്രക്റീസ് പ്രക്റീസിന്റെ സിനോണിം എന്താണ് എന്നുവെച്ചാൽ അപകടകരമായത് എന്നാണ് പ്രക്റീസിൻ്റെ മീനിങ് അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡെയിഞ്ചറസ് ആണ് ഡെയിഞ്ചറസ് ഹീസ് ഇന്റലിജന്റ് ഇനഫ് ഡാഷ് ഫസ്റ്റ് ക്ലാസ് ഹീസ് ഇന്റലിജ് ഇനഫിൻ്റെ കൂടെ നമ്മൾ എന്ത് വരണം ഇനഫ് ടു ആണ് അപ്പോൾ ഇനഫ് ടു ഗെറ്റ് ആണ് ഹീസ് ഇന്റലിജന്റ് ഇനഫ് ടുന്റെ യൂസേജ് ആണ് ഇവിടെ വരുന്നത് സോ ഹീസ് ഇന്റലിജന്റ് ഇനഫ്

Option A, fall honor. So, pride goes before a fall. ഫ്യൂ പീപ്പിൾ ന്യൂ ദാറ്റ് ആൻസർ ഡാഷ് ദ ഫ്യൂ പീപ്പിൾ ന്യൂ ഇതൊരു പ്രോവർബാണേ അപ്പം അത് ഓർമ്മിച്ചിരിക്കുക അപ്പം ഇതുപോലെ വരത്തുള്ളൂ ഫോളേ വരത്തുള്ളൂ ബ്രൈറ്റ് ഗോസ് ബിഫോർ എ ഫോൾ എന്നതൊരു പ്രോവർബാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്യൂ പീപ്പിൾ ന്യൂ ദാറ്റ് ആൻസേഴ്സ് ഡാഷ് ദ എന്ത് വരും ഫ്യൂ വന്നത് കൊണ്ട് നെഗറ്റീവ് ആണ് സെൻറ്റൻസ് സോ നമുക്ക് ഡാഗ് എന്ത് ചെയ്യണം പോസിറ്റീവേ വരത്തുള്ളൂ ഇവിടെ ന്യൂ ആണ് വെർബ് അവിടെ നിന്ന് നമുക്കറിയാം ഡിഡ് ആണിങ്ങനെടുക്കാം സോ ഓപ്ഷൻ സി വരും ഡിഡ് ആണ് വരുന്നത് ഡിഡ് ദാണ് ക്വസ്റ്റ്യൻ ഡാഗ് ദ സിനോണിക് ഓഫ് സീരിയസ് എന്നർത്ഥം അങ്ങനെ വരുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്രേവ് ആണ് ഗൗരവപരമായത് എന്നുള്ള അർത്ഥം സീരിയസ്ലി എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രേവ് യൂസ് ചെയ്യുന്നത് ടു ലീഡ് സംബഡി ടു ഡു സംതിങ് എന്താണ് ഒരാളെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ടു ലീഡ് സംബഡി ടു ഡു സംതിങ് എന്താണ് ആൻസർ പേഴ്സ്വേഡ് ആണ് പേഴ്സ്വേഡ് ആണ് ടു ലീഡ് സംബഡി ടു ഡു സംതിങ് ഹി കൺഗ്രാജുലേറ്റഡ് മീ ഡാഷ് മൈ സക്സസ് ഇൻ ദ സെലക്റ്റീവ് ടെസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ നമ്മൾ എന്താണ് അവിടെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ആൻസർ ഓപ്ഷൻ ഓൺ ആണ് എന്താണ് ഹീ കൺഗ്രാജുലേറ്റഡ് മീ ഓൺ മൈ സക്സസ് ഇൻ ദ സെലക്റ്റീവ് ടെസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ദ ദ കളക്റ്റീവ് 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 നൗൺ 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 ഫോർ എന്താണ് എന്താണ് പ്രൈഡ് 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 ആണ് ഓഫ് 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 ഫെമിനിൻ ഫെമിനിൻ ജെൻഡർ ജെൻഡർ കോൾട്ട് ഫില്ലി ഫില്ലി ഓപ്ഷൻ എ ഹി ഫിൽഡ് ഗ്ലാസ് വിത്ത് വാട്ടർ ടു ദ ഡാഷ് അതായത് വെള്ളം എന്ത് ചെയ്തു ഗ്ലാസിന്റെ വക്ക് വരെ വക്ക് എന്നുള്ള അർത്ഥത്തിൽ ഏത് യൂസ് ചെയ്യും ഓപ്ഷൻ സി ആണ് ഹി ഫിൽഡ് ദ ഗ്ലാസ് വിത്ത് വാട്ടർ ടു ദ ബ്രിമ്മ് ദ സിനോണിം ഓഫ് ആംബിഗിയസ് ആംബിഗിയസ് എന്ന് പറയുമ്പോൾ എന്താണ് ഏതാണ് സിനോണിം വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അൺക്ലിയർ ആണ് അൺക്ലിയർ ആണ് ആംബിഗിയസ് ഡിവൈഡ് ദീറ്റ് ഏതാണ് ഇവിടെ ദ ത്രീ മൂന്ന് പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സ്വീറ്റ്സ് സോ രണ്ടിൽ കൂടുതൽ പേര് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും എമംഗ് ആണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഡിവൈഡ് ദ സ്വീറ്റ്സ് എമംഗ് ദ ത്രീ ബോയ്സ് പക്ഷെ ഇവിടെ ടു ബോയ്സ് ആയിരുന്നെങ്കിലോ ഡിവൈഡ് ദ സ്വീറ്റ്സ് ബിറ്റ്വീൻ ടു ബോയ്സ് എന്ന് വന്നേനെ ഓക്കെ അപ്പൊ ഇവിടെ ത്രീ ബോയ്സ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആണ് അവിടെ ചേർക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡെസ്പയർ ഡെസ്പയറിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡെസ്പയറിന്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി ആണ് ഹോപ്പ് ആണ് പ്രതീക്ഷയാണ് ഹോപ്പ് ഹി സിസ്റ്റർ ഈസ് ലോസ്റ്റ് ഡാഷ് ഓൾ സെൻസ് ഓഫ് ഷെയിം എന്താണ് ഹി ഈസ്

ഡാഷ് ഹിം അയാളുമായിട്ട് എന്തോ റോങ് ഉണ്ട് അല്ലെ സംതിങ് ഈസ് റോങ് ഡാഷ് ഹിം ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും ആൻസർ ഓപ്ഷൻ ബി ആണ് വിത്ത് ആണ് സംതിങ് ഈസ് റോങ് വിത്ത് ഹിം അപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് Cute.